പ്രിയപ്പെട്ടവരെ, മാർസിസത്തിൻ്റെ പാരിസ്ഥിതിക സമീക്ഷയെക്കുറിച്ചുള്ള എല്ലാ ആലോചനകൾക്കും അടിസ്ഥാനമാകാവുന്ന ഒരു നിരീക്ഷണം മൂലധനത്തിൽ മാർസ് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ബഷീർ ചോദിച്ച ചോദ്യം മാർസ് മുമ്പേ ചോദിക്കുന്നുണ്ട്, ആരാണ് ഭൂമിയുടെ അവകാശികൾ? അങ്ങനെ ഒരു ചോദ്യം മാർസ് ചോദിച്ചിട്ടുണ്ട് എന്നൊരു പക്ഷേ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മൂലധന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, ആരാണ് അവകാശികൾ? മാർസ് അതിന് പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്: ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ഹയർ സോഷ്യോ എക്കണോമിക് ഫോർമേഷൻ, ദാറ്റ് ഈസ് സോഷ്യലിസം, ഇൻഡിവിജ്വൽ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ എർത്ത് വിൽ അപ്പിയർ ജസ്റ്റ് ആസ് മച്ച് ഇൻ ബാഡ് ടേസ്റ്റ് ആസ് ദ ഓണർഷിപ്പ് ഓഫ് വൺ ഹ്യൂമൻ ബീയിങ് ബൈ അനദർ. ഉയർന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ, ഉയർന്ന സാമൂഹ്യ വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സോഷ്യലിസം, അഥവാ ഒരു സോഷ്യലിസ്റ്റ് പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കുമ്പോൾ, ഇൻഡിവിജ്വൽ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് എർത്ത്, ഭൂമിക്ക് മുകളിലുള്ള സ്വകാര്യ വ്യക്തി ഉടമസ്ഥത, വിൽ അപ്പിയർ ജസ്റ്റ് ആസ് മച്ച് ഇൻ ബാഡ് ടേസ്റ്റ് ആസ് ദ ഓണർഷിപ്പ് ഓഫ് വൺ മാൻ വൺ ഹ്യൂമൻ ബീയിങ് ബൈ അനദർ. ഒരു മനുഷ്യൻ മറ്റൊരാൾക്കുമേൽ പുലർത്തുന്ന, മറ്റൊരു മനുഷ്യനുമേൽ പുലർത്തുന്ന ഉടമസ്ഥതയോളം തന്നെ തെറ്റായതാണ്, ചീത്തയായ ഒന്നാണ് ഭൂമിക്ക് മുകളിലുള്ള വ്യക്തികളുടെ സ്വകാര്യ ഉടമാവകാശം. തുടർന്നിങ്ങനെ പറയും: ഇവൺ എ ഓൾ സൊസൈറ്റി, എ നേഷൻ ഓർ ഓൾ കണ്ടംപററി സൊസൈറ്റീസ് ടേക്കൻ ടുഗദർ ആർ നോട്ട് ദ അബ്സല്യൂട്ട് ഓണേഴ്സ് ഓഫ് ദ എർത്ത്. ഒരു സമൂഹം അപ്പാടെ, ഒരു രാഷ്ട്രം, ഓർ ഓൾ ദ കണ്ടംപററി സൊസൈറ്റീസ് ടേക്കൻ ടുഗദർ, ഇന്നുള്ള നിലനിൽക്കുന്ന എല്ലാ സമൂഹങ്ങളെയും ഒരുമിച്ചെടുത്താൽ അതുപോലും, ദ ആർ നോട്ട് ദ അബ്സല്യൂട്ട് ഓണേഴ്സ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പരിപൂർണ ഉടമാവകാശികൾ അല്ല. ദ ആർ ഓൺലി ഇറ്റ്സ് ഒക്യുപ്പൻസ്, അവർ അവിടുത്തെ താമസക്കാർ മാത്രമാണ്. ഇറ്റ്സ് ബെനിഫിഷ്യറീസ്, അതിൻ്റെ ഉപഭോക്താക്കൾ മാത്രമാണ്. ആൻഡ് ലൈക്ക് എ ഗുഡ് ബെറ്റർ ഫാമിലാസ് ഹാവ് ടു ലീവ് ഇറ്റ് ഇൻ ഇംപ്രൂവ്ഡ് കണ്ടീഷൻ ടു ദ ഫോളോയിങ് ജനറേഷൻസ്. അതുകൊണ്ട് ഉത്തമനായ ഒരു കുടുംബനാഥനെ പോലെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറുക മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളത്. മനുഷ്യവംശം അപ്പാടെ എടുത്താലും, മനുഷ്യവംശത്തെ അപ്പാടെ എടുത്താലും, മനുഷ്യവംശം ഭൂമിയുടെ ഉടമാവകാശികൾ അല്ല എന്നതാണ് മാർസ് മൂലധനത്തിൽ എഴുതിയ ഒരു പ്രധാനപ്പെട്ട വാക്യം. ഇതൊരു പക്ഷേ നമ്മൾ ഓർക്കാറില്ല. കാരണം ഭൂമിയെ, പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി അവയെ നമുക്ക് വേണ്ടി പല രൂപത്തിൽ ക്രമീകരിച്ച് അനന്തമായി പുരോഗമിക്കലാണ് നമ്മുടെയൊക്കെ വിധി എന്ന് തീർപ്പാക്കപ്പെട്ട ഒരു കാലത്തിൻ്റെ നടുവിലിരുന്നു കൊണ്ടാണ് മാർസ് പറഞ്ഞത്, ഒരു രാഷ്ട്രമോ ഒരു സമൂഹമോ, നിലവിലുള്ള സമൂഹങ്ങൾ അപ്പാടെയോ ഒരുമിച്ച് ചേർത്താലും അവർ ഈ ഭൂമിയുടെ ഉടമാവകാശികളല്ല, അവർ ഇവിടുത്തെ പാർപ്പുകാർ മാത്രമാണ്, ഉപഭോക്താക്കൾ മാത്രമാണ്. ഇത് ഒരുപക്ഷെ പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന ധാരണയുമായി വൈരുദ്ധ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ്. കാരണം പ്രകൃതി എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും തെറ്റായ ഒരു ധാരണ ഇത് നമുക്ക് പുറത്തുള്ള ഒന്നാണ് എന്നതാണ്. ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാർസിസ്റ്റ് ചിന്തകന്മാരിലൊരാളായിരുന്ന റെയ്മണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ കീവേഡ്സ് എന്ന പേരായ ഗ്രന്ഥത്തിൽ പ്രകൃതി എന്ന സംജ്ഞയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം എഴുതി തുടങ്ങുന്നത്, പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്ന് ധരിക്കാനാണ് നാം ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രകൃതി കാണാൻ എവിടെ പോകണം എന്ന് ചോദിച്ചാൽ
അത് കടപ്പുറത്ത് പോകണം അല്ലെങ്കിൽ കാട്ടിൽ പോകണം. അതല്ലാതെ നാമായി കൂടി പുലരുന്നതാണ് പ്രകൃതി എന്ന് മനസ്സിലാക്കാനായിട്ട് നിർഭാഗ്യവശാൽ ആധുനികത നമ്മെ അനുവദിച്ചിട്ടില്ല. അങ്ങനെ അനുവദിക്കാത്തത് കൊണ്ട് പ്രകൃതി നമ്മളല്ല, പ്രകൃതി നമ്മുടെ അപരമാണ്, അതറാണ്. ഈ അതറിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾക്കതിനെ ആരാധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ വിഭവമായി ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ചൂഷണം എന്ന വാക്ക് നിഷേധാത്മകമായ അർത്ഥസൂചനകളില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന മലയാളത്തിലെ വളരെ ചുരുക്കം സന്ദർഭങ്ങളിലൊന്നാണ് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക എന്നത്. മറ്റെല്ലാ സന്ദർഭങ്ങളിലും ചൂഷണം തെറ്റാണെന്ന് നമുക്ക് തോന്നും. തൊഴിലാളികളെ മുതലാളി ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്, സ്ത്രീ ചെയ്യുന്നത് തെറ്റാണ്, കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു തെറ്റുണ്ടല്ലോ എന്ന് പൊതുവേ തോന്നില്ല. കാരണം അത് ന്യായമാണ്, നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്, നമുക്ക് കൊണ്ടു നടക്കാനും കുത്തിക്കവരാനും നമുക്ക് വിഭവ സ്രോതസ്സായി ഉപയോഗിക്കാനും നമുക്ക് നന്നാകാനും ഉള്ളതാണ് പ്രകൃതി. എന്തുകൊണ്ടെന്നാൽ പ്രകൃതി നമ്മളല്ല, പ്രകൃതി നമ്മളല്ല. അത് നമ്മുടെ ഭാവനയിലുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളിലുണ്ട്, നമ്മുടെ ആശയാവലികളുണ്ട്, നമ്മുടെ പ്രകൃതി സ്നേഹത്തിൽ പോലും ഉണ്ട് കേട്ടോ ഈ പ്രശ്നം. നമ്മുടെ പ്രകൃതി സ്നേഹത്തിൽ പോലും ചിലപ്പോൾ ഈ വൈരുദ്ധ്യം തുടരുന്നുണ്ട്. അതുകൊണ്ട് പ്രകൃതിയെ വാഴ്ത്തിക്കൊണ്ടൊരു കവിത എഴുതുന്ന സമയത്ത് നമ്മൾ ഓർക്കാത്തൊരു കാര്യം, പ്രകൃതി അപ്പോഴും നമുക്ക് പുറത്താണ് എന്നതാണ്. വൈൻവി കുറിപ്പ് പണ്ട് എഴുതിയ കവിത തുടങ്ങുന്നത് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്നാണ്. ഒരുപക്ഷെ അവിടെ പറയാവുന്ന കാര്യം മരം കൊണ്ട വെയിലാണ് നിങ്ങളിരുന്ന തണൽ എന്നതാണ്. അതുകൊണ്ട് മരം ഒരു തണലായിരിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ചോട്ടിലിരുന്ന ഒരാൾക്കാണ്, മരത്തിനല്ല. അതുകൊണ്ട് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്നത് പ്രകൃതിയെക്കുറിച്ചുള്ള വളരെ വളരെ മാനുഷികമായ ഉപയോഗനിഷ്ഠമായ ഒരു വീക്ഷണമാണ്. അത് പ്രകൃതി സ്നേഹമാണ്, പക്ഷേ അതിൽ ഈ ഒരു പ്രശ്നമുണ്ട്. പ്രകൃതി സ്നേഹമല്ല എന്ന് ഞാൻ പറയല്ല, പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട്. പണ്ട് നമ്മുടെ ചിന്തകന്മാരിൽ ഒരാൾ പറഞ്ഞതുപോലെ, മരം വെട്ടി മരം കൊണ്ട് വീട് പണിത് നല്ല സുഖശീതോഷ്ണമായ അവസ്ഥയിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഹേ മരമേ എന്ന് പറഞ്ഞ് നമ്മൾ വല്ലാതെ വിലപിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇതൊരു വഞ്ചനയല്ല, ആധുനികമായ ഒരു വിചാര രീതിയുടെ ഒരു വൈരുദ്ധ്യമാണ്. അതായത് നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് കുറ്റിപ്പുറം കേശവൻ നായർ എഴുതിയത് എറണാകുളത്ത് കഴിഞ്ഞിരുന്ന സമയത്താണ് എന്ന് വിജയ മാഷ് പറയും. കുറ്റിപ്പുറത്ത് പാർക്കുമ്പോൾ ഇത് എഴുതാൻ പറ്റില്ല, കാരണം പഞ്ചായത്തിൽ താമസിച്ചാൽ പഞ്ചായത്തിൽ വേണ്ടത്ര കുഴപ്പമുണ്ടെന്ന് താമസിക്കുന്നവർക്കൊക്കെ അറിയാം. നഗരത്തിൽ പാർക്കുമ്പോൾ ഗ്രാമം വളരെ സുന്ദരമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റൊമാൻറ്റിക് നൊസ്റ്റാൾജിയ എന്ന് വിളിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ വിചാരിച്ചവരൊരു തകരാറല്ല, മറിച്ച് ആധുനികത മനുഷ്യവംശത്തിന് നൽകിയ ഒരു അടിസ്ഥാന വീക്ഷണഗതിയാണ്. പ്രകൃതി എന്ന് പറയുന്നത് മറുപുറാണ്. നിങ്ങളതിനെ നോക്കുകയോ നിങ്ങളതിനെ ഉപയോഗിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനെ നിരസിക്കാൻ ശ്രമിച്ച വളരെ പ്രധാനപ്പെട്ടൊരു സമീപനമാണ് മാർസിൻ്റേത്. അതുകൊണ്ടാണ് മാർസ് പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ വാക്യം ഈ വൈരുദ്ധ്യത്തം മറികടക്കാനുള്ള മർമ്മസ്പർശിയായ താക്കോൽ വാക്യമായി തീർന്നത്. നേച്ചർ ഈസ് ദ ഇനോർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. നേച്ചർ ഈസ് ദ ഇനോർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. മനുഷ്യവംശത്തിൻ്റെ മനുഷ്യൻ്റെ അജൈവ ശരീരമാണ് പ്രകൃതി. ജൈവശരീരമായി ഈ ശരീരം, ആ ജൈവശരീരം സാധ്യമാകുന്നത് അജൈവ ശരീരമായ പ്രകൃതിക്കുള്ളിലാണ്. അതുകൊണ്ട് പരസ്പര വിരുദ്ധ ഗണങ്ങളായിട്ടല്ല, പരസ്പര പൂരകങ്ങളായ, അപ്പോൾ തന്നെ പരസ്പര ഭിന്നമായ യാഥാർത്ഥ്യങ്ങളായിട്ടാണ് പ്രകൃതിയും മനുഷ്യനും നിലനിൽക്കുന്നത്. ഈ പൂരിതത്വത്തെ, ഈ പരസ്പര ആശ്രിതത്വത്തെ വിച്ഛേദിച്ച് വിരുദ്ധ ഗണങ്ങളായി പ്രകൃതിയെയും മനുഷ്യനെയും ഉറപ്പിച്ചെടുത്തു എന്നതിലാണ് ബൂർഷ്വ ആധുനികത, മുതലാളിത്ത ആധുനികത അതിൻ്റെ ഏറ്റവും വലിയ വിജയം നേടിയത്. നിശ്ചയമായും ആ വിജയത്തിൻ്റെ ഉച്ചസ്ഥാനത്താണ് ഇന്ന് മുതലാളിത്തം നിലനിൽക്കുന്നത്. അത് പ്രകൃതി സ്രോതസ്സുകളെ, വിഭവ സ്രോതസ്സുകളെ ഏതെല്ലാം വിധത്തിൽ
ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള വലിയ അന്വേഷണങ്ങളിൽ ഏർപ്പെടുകയും ഒരുപക്ഷെ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അസാധ്യമാക്കാവുന്ന മട്ടിൽ പ്രകൃതി വിഭവങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ വരാം. അതുകൊണ്ട് ആരുടേതാണ് ഈ ഭൂമി എന്ന ചോദ്യത്തിന് നിശ്ചയമായും അത് മനുഷ്യവംശത്തിൻ്റേത് മാത്രമല്ല എന്ന ഉത്തരം വളരെ മുമ്പേ പറഞ്ഞ ഒരാളുടെ പേരാണ് കാൾ മാർക്സ് എന്നത്. ഒരു ജനതയോ ഒരു രാഷ്ട്രമോ മനുഷ്യവംശം അപ്പാടെയോ ഈ ഭൂമിയുടെ ഉടമാവകാശികളല്ല, അവരവിടുത്തെ കുടിപാർപ്പുകാർ മാത്രമാണ്. ഉത്തമന്മാരായ കുടുംബനാഥന്മാരെ പോലെ വരും തലമുറയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇത് കൈമാറാനേ നമുക്ക് അവകാശമുള്ളൂ. നിശ്ചയമായും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല. ഉത്തമമായ കുടുംബജീവിനാഥന്മാരെ പോലെ മെച്ചപ്പെട്ട രീതിയിൽ ഭൂമിയെ കൈമാറുകയല്ല, ഒരുപക്ഷെ ജീവിതയോഗ്യമല്ലാത്തതാക്കി മാറ്റിക്കൊണ്ട് ഈ ഭൂമിയെ വരും തലമുറയ്ക്കുള്ള ഒരു ചപ്പുകൂനയാക്കി മാറ്റുന്നതാണ് മുതലാളിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുതലാളിത്ത വളർച്ചയുടെ അടിസ്ഥാന സ്വഭാവം അത്തരത്തിലൊന്നാണ്. അതുകൊണ്ട് മാർക്സിസം എന്നത് പാരിസ്ഥിതികതയെ മനസ്സിലാക്കാത്തതോ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റാത്തതോ ആയ 19-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വികാസത്തിൻ്റെ യുക്തികൾക്കുള്ളിൽ സ്വയം സ്ഥാനപ്പെടുകയും ആ വ്യാവസായിക യുക്തി സമൂഹം ജന്മം നൽകിയ സവിശേഷമായ ഒരു സ്ഥാനത്തെ തൊഴിലാളി വർഗത്തെ ചരിത്രത്തിൻ്റെ നിർവാഹക ശക്തിയായി സങ്കല്പിച്ച് പാരിസ്ഥിതികതയടക്കമുള്ള പ്രശ്നങ്ങളെ കൈയൊഴിയുകയും ചെയ്ത വീക്ഷണമാണ് എന്ന കാഴ്ചപ്പാട് വാസ്തവത്തിൽ നിലനിൽക്കുന്നതല്ല. അതിനേക്കാൾ വളരെ സൂക്ഷ്മമായ, അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സൂക്ഷ്മമായ നിലയിൽ പാരിസ്ഥിതികതയുടെ പ്രശ്നങ്ങളോട് മാർക്സിസം എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെ എന്ന് പൊതുവായി വിശദീകരിക്കാനാണ് ഞാൻ ഇന്ന് മുഖ്യമായും ശ്രമിക്കുന്നത്. ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് ഞാൻ ഈ അവതരണം നിർവഹിക്കാം എന്നാണ് കരുതുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ മുഖ്യമായിട്ടും സമകാലികമായ പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ചില അടിസ്ഥാന വസ്തുതകൾ സൂചിപ്പിച്ചുകൊണ്ട് മാർക്സിൻ്റെയും മാർക്സിസത്തിൻ്റെയും മുഖ്യമായും മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ഒക്കെ കൃതികളിലൂടെ തെളിഞ്ഞു വരുന്ന പാരിസ്ഥിതിക വിവക്ഷ എന്താണ് എന്ന് പറയാനാണ് ഒന്നാമതായി ശ്രമിക്കുന്നത്. രണ്ടാമതൊരു ഭാഗത്ത് മുതലാളിത്തം എന്ന ഉൽപ്പാദന വ്യവസ്ഥ എങ്ങനെയാണ് അടിസ്ഥാനപരമായി പ്രകൃതി വിരുദ്ധമായിരിക്കുന്നത് എന്നും ആ പ്രകൃതി വിരുദ്ധതയുടെ അടിസ്ഥാനം ഈ ഉൽപ്പാദന വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ നിലീനമായിരിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുമുള്ള മാർക്സിൻ്റെ ചില അടിസ്ഥാനപരമായ വിശദീകരണങ്ങൾ നൽകാം എന്നതാണ് രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇന്നത്തെ ഈ അവതരണം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ ഭീഷണി ഒഴിവാക്കി 2 മണിക്കൂർ കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കണം എന്നാണ് കരുതുന്നത്. കരുതുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ എന്തായിത്തീരുന്നുള്ളത് എൻ്റെ കയ്യിലുള്ളതല്ല, അത് പറച്ചിലിൻ്റെ ഒരു വഴിയിൽ സംഭവിക്കുന്നതാണ്. എങ്കിലും പൊതുവിൽ ഇന്നലത്തെ അത്രയും ദീർഘമായൊരു അവതരണം ഇന്ന് വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാനവ നാഗരികത നിശ്ചയമായും ഒരു പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധിയിലാണ് എന്നത് ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. ഇപ്പം 2008 ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുന്നു എന്നതിനെ മാത്രം മുൻനിർത്തിയും അല്ല. ആ പ്രതിസന്ധി പക്ഷേ ഗൗരവപൂർണമായ ഒന്നാണെന്ന് പലരും കരുതുന്നുണ്ട്. മുതലാളിത്തത്തിലെ ചാക്രിക പ്രതിസന്ധിയെക്കുറിച്ച് മാർക്സ് തന്നെ സൂചിപ്പിക്കുകയും ചാക്രിക പ്രതിസന്ധികൾ പല നിലയിൽ രൂപപ്പെടുകയും മുതലാളിത്തം അവയെയൊക്കെ മറികടന്ന് മുമ്പോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന പ്രതിസന്ധി സൈക്ലിക് ചാക്രികം എന്നതിനേക്കാൾ സിസ്റ്റമിക്കാണ് എന്ന് പലരും കരുതുന്നുണ്ട്. അത് ആവർത്തിക്കുന്ന പ്രതിസന്ധിയേക്കാൾ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ എന്താ പറയുക ഘടനാപരമായ വൈരുദ്ധ്യങ്ങളെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചാക്രികമായ പ്രതിസന്ധികളും അതിൻ്റെ പരിഹാരങ്ങളും എന്ന പരിധിക്കപ്പുറത്തേക്ക്
ഒരുപക്ഷെ അപരിഹാര്യമായ തലത്തിലേക്ക് മുതലാളിത്ത പ്രതിസന്ധി നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു എന്ന് പലരും അതിനെക്കുറിച്ച് കരുതുന്നുണ്ട്. സൈക്ലിക് എന്നതിൽ നിന്ന് സിസ്റ്റമിക് എന്ന നിലയിലേക്ക്, ചാക്രികം എന്നതിൽ നിന്ന് വ്യവസ്ഥാപരം എന്നതിലേക്ക് മുതലാളിത്ത പ്രതിസന്ധി എത്തുന്നതിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് എന്ന് പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും നിരീക്ഷിക്കുന്നുണ്ട്. സ്റ്റിഗ്ലിറ്റ്സ് അതിനെ ആ നിലയിൽ തന്നെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പല പഠനങ്ങളെക്കുറിച്ചും നമുക്കറിയാം. അദ്ദേഹം ലോകബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നീട് ആഗോളവൽക്കരണത്തിൻ്റെ വലിയ വിമർശകനായി. 1% വളർച്ചയാണ് ആഗോളീകരണം ഉറവാക്കുന്നത് എന്ന് അദ്ദേഹം വളരെ മുമ്പേ നിരീക്ഷിക്കുകയുണ്ടായി. അദ്ദേഹം കാണുന്നൊരു കാര്യം, ഇത് ചാക്രിക പ്രതിസന്ധിയല്ല. മാർസല്ല നിരീക്ഷിക്കുന്ന ചാക്രിക പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് മുതലാളിത്തം എത്തിയിരിക്കുന്നു, വ്യവസ്ഥാപരമായ വൻ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഈ വ്യവസ്ഥാപരമായ പ്രതിസന്ധി, ഇപ്പം മുതലാളിത്തം സ്വയം നിലനിന്നത് 2-3 അവകാശവാദങ്ങൾക്ക് മുകളിലാണ് എന്ന് പറയാം. ഒന്ന്, ജനാധിപത്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ മേനിയുണ്ടാണ്. ജനാധിപത്യം എന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, വ്യക്തി സ്വാതന്ത്ര്യം എന്ന സങ്കല്പം, അതുപോലെ തന്നെ ആധുനിക മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ നിലനിൽപ്പ്, ഇങ്ങനെ ഇതിനെ മുൻനിർത്തിയാണ് ബൂർഷ്വാസിയെ മാർസ് തന്നെയും പ്രശംസിച്ചത്. പക്ഷേ ഈ അടിസ്ഥാന മൂല്യങ്ങൾ മുതലാളിത്തത്തിന് ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ജനാധിപത്യം എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം ഔപചാരികമാക്കി കഴിയുകയും ഒരുപക്ഷെ ജനാധിപത്യ വിരുദ്ധതയെ തന്നെ ജനാധിപത്യമാക്കി മാറ്റുന്നതിൽ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞൊരു സംവിധാനമാണ് ലോകത്ത് ഇന്നുള്ളത്. അംബേദ്കർ സാന്ദർഭികമായിട്ട് ഒരിക്കൽ സൂചിപ്പിച്ച കാര്യം, ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന വലിയ വെല്ലുവിളി അത് രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷമാക്കാൻ അതിന് ശേഷിയുണ്ട് എന്നതാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി ആക്കാൻ കഴിയും എന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ അത് ഏതാണ്ട് നടപ്പായി കഴിഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട MPമാരിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 17% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾ പോലും ഇല്ല എന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തൊരു യാഥാർത്ഥ്യമാണ്. ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുക്കപ്പെട്ട 80 MPമാരിൽ ഉത്തർപ്രദേശിലെ 20% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾ പോലുമില്ല. പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റിയാക്കി മാറ്റുന്നതിൽ ഇന്ത്യൻ രാഷ്ട്രീയം വിജയിച്ചു കഴിഞ്ഞ സ്ഥിതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിൽ ഈ രൂപത്തിൽ വർഗീയതയുടെ രൂപത്തിലാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നാനാതരം അസ്വാസ്ഥ്യങ്ങളെ, ഇപ്പോൾ ബ്രെക്സിറ്റ് എന്ന് പറയുന്നു, ട്രംപ് വിജയിക്കുന്നു, ഇവിടെയൊക്കെ ജനാധിപത്യം എന്ന് പറയുന്നത് ഔപചാരികമായ ഒന്നായിത്തീരുകയും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഉള്ളടക്കം ഏതാണ്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അടിസ്ഥാനപരമായ ഉള്ളടക്കം എന്താണ്? സന്ദർഭിയായിട്ട് ഞാൻ അതുകൂടി പറയാം. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഉള്ളടക്കമെന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിതം എന്ന ആശയമല്ല. ഭൂരിപക്ഷ ഹിതം മാത്രമാണ് ജനാധിപത്യമെന്ന് കരുതിയാൽ ഫാസിസം പോലും ജനാധിപത്യമായി തെറ്റിദ്ധരിക്കപ്പെടാൻ വളരെ എളുപ്പമുള്ള ഒന്നാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകളായിരുന്നു, ഭൂരിപക്ഷം കൈവന്ന ആളുകളായിരുന്നു ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ എന്ന കാര്യമാണ്. ഭൂരിപക്ഷ ഹിതം അവർക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് ഭൂരിപക്ഷ ഹിതമല്ല ഒന്നിനെ, ഒരു തീരുമാനത്തെ, ഒരു സമീപനത്തെ ജനാധിപത്യപരമാക്കുന്നത്. മറിച്ച് ജനാധിപത്യത്തിൻ്റെ കാതലായിരിക്കുന്ന ഒരു തത്വം, നിങ്ങൾക്കുള്ള വ്യത്യസ്തതകളെ അതെത്രത്തോളം നിലനിർത്തുന്നു, ആ വ്യത്യസ്തതകൾ എത്രത്തോളം മാനിക്കപ്പെടുന്നു, അതിനെത്രത്തോളം കരുതൽ നൽകാൻ ഒരു സംവിധാനത്തിന് കഴിയുന്നു എന്നതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞ കൺസേൺ ഫോർ ദ അതർ, അപരത്തിനായുള്ള കരുതൽ എത്രത്തോളമുണ്ട്, ഭിന്നതകൾക്കുള്ള ഇടം എത്രത്തോളമുണ്ട്, താനല്ലാത്തതിനെ താൻ എത്ര മാനിക്കുന്നു എന്നത് ജനാധിപത്യത്തിൻ്റെ ഹൃദയ തത്വങ്ങളിലൊന്നാണ്. താനല്ലാത്തതിനെ മാനിക്കുന്ന ഒരാത്മതത്വത്തെ ഉറപ്പിക്കുക വഴിയാണ് ജനാധിപത്യം നിലനിൽക്കുക എന്ന് പറയാം. ഈ ഒരു മൂല്യത്തെ മുൻനിർത്തി നോക്കിയാൽ പാശ്ചാത്യ ആധുനികത 18-ാം നൂറ്റാണ്ട് മുതൽ ഉയർത്തിക്കൊണ്ടുവന്ന ജനാധിപത്യം എന്നത് മിക്കവാറും പൊള്ളയായി കഴിഞ്ഞിരിക്കുന്നു, സമ്പൂർണമായി പൊള്ളയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനെ മാത്രം കാണുകയും അതല്ലാത്തതിനെ മുഴുവൻ കൊന്നൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് പാശ്ചാത്യ നാഗരികതയെ തന്നെ കെട്ടിപ്പിടുത്തത്. പാശ്ചാത്യ നാഗരികത എന്നത് തന്നെ വിശാലമായൊരർത്ഥത്തിൽ കൊള്ള മുതലിന് മുകളിൽ പടുത്തുയർത്തപ്പെട്ട ഒന്നാണ്. ആ കൊള്ളയുടെ പേരാണ് കൊളോണിയലിസം.
ഞാൻ അതിൻ്റെ വിശദമായ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ കൊളോണിയലിസത്തിന് മുകളിലാണ് പാശ്ചാത്യ നാഗരികതയുടെ അടിസ്ഥാനങ്ങൾ ഉദയം ചെയ്തതും അത് ആധുനിക നാഗരികതയായി നമ്മുടെ മുമ്പിൽ നിലവിൽ വന്നതും. ഇത് വളരെ കൂടുതൽ ഇപ്പോൾ സമീപകാലത്ത് വലിയ മാർക്സിസ്റ്റ് ചിന്തകനായിരുന്ന സമീർ അമീൻ അദ്ദേഹം നടത്തുന്ന കൗതുകമുള്ളൊരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ബൂർഷ്വാസി രണ്ട് മുദ്രാവാക്യം വിപ്ലവങ്ങൾക്ക് ജന്മം നൽകി, ഒന്ന് ഫ്രഞ്ച് വിപ്ലവം മറ്റൊന്ന് അമേരിക്കൻ വിപ്ലവം. രണ്ട് തരം മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി, ഒന്ന് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ലിബർട്ടി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മുദ്രാവാക്യം ഫ്രഞ്ച് ബൂർഷ്വാസിയുടേതാണെങ്കിലും ഈ മുദ്രാവാക്യം പക്ഷേ ബൂർഷ്വാസി നടപ്പാക്കിയിട്ടില്ല. കാരണം നടപ്പാക്കിയാൽ പിന്നെ ബൂർഷ്വാസി ഉണ്ടാവില്ല. ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നത് ഒരു മുദ്രാവാക്യമായിട്ട് ഉയർത്തുമെന്നല്ലാതെ സാക്ഷാത്കരിക്കാനായിട്ട് ബൂർഷ്വാസിക്ക് കഴിയില്ല. ബൂർഷ്വാസി സാക്ഷാത്കരിച്ചത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് എന്ന് സമീർ അമീൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്നതാണ്. സ്വാതന്ത്ര്യവും സ്വത്തുടമസ്ഥതയും. സ്വത്തുടമസ്ഥതയ്ക്കുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യം എന്നതിനപ്പുറത്തേക്ക് സമത്വമെന്ന ആശയം, സാഹോദര്യം എന്ന ആശയം, അത് ഔപചാരികമായി പോലും ഇന്ന് മുതലാളിത്തം ഉയർത്തുന്നില്ല. അതുകൊണ്ടാണ് സ്ഥിതി സമത്വം എന്നത് മൂലധനം സമ്പൂർണമായി കൈവിട്ട ഒരാശയമായി ഇന്ന് മാറിക്കഴിഞ്ഞത്. വാസ്തവത്തിൽ പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ സാഹോദര്യം എന്നതാണ് അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ട്, ദ മൊറൽ വാല്യൂ ഓഫ് ഡെമോക്രസി ഈസ് ഫ്രറ്റേണിറ്റി എന്ന് പറയും. ജനാധിപത്യത്തിൻ്റെ ധാർമ്മിക തലം സാഹോദര്യമാണ്. ഈ സാഹോദര്യമാണ് കേരളത്തിൻ്റെ ആധുനികതയുടെ ഉത്ഭവ സന്ദർഭത്തിൽ ഒരു ശ്ലോകത്തിൽ തെളിഞ്ഞത് എന്ന കാര്യം കൂടി ഓർക്കണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ആ സോദരത്വേന എന്നത് വെറുതെ വന്നൊരു വാക്കല്ല, വൃത്തം തയ്ക്കാൻ ഉണ്ടാക്കിയൊരു വാക്കല്ല, ആധുനികതയുടെ അടയാളവാക്യമാണത് സോദരത്വേന. ഈ സാഹോദര്യമാണ് ജനാധിപത്യമായി തീരുന്നത്. അതുകൊണ്ടാണ് ഈ ഫ്രഞ്ച് നോവലുണ്ടല്ലോ നമ്മളൊക്കെ വായിച്ച പാവങ്ങൾ, പാവങ്ങളിൽ ജീൻ വാൽജിയൻ വെള്ളിക്കാല് മോഷ്ടിച്ചു പോവുകയും ജീൻ വാൽജിയനെ പോലീസ് ഓഫീസർ പിടികൂടി മെത്രാൻ്റെ അടുത്ത് കൊണ്ടുവരികയും ചെയ്യും. മെത്രാനോട് പറയും, ഈ വെള്ളിക്കാൽ അങ്ങയുടെ വെള്ളിക്കാലുകളാണ്, ഇവൻ മോഷ്ടിച്ചതാണ് എന്ന് പറയും. അപ്പം മെത്രാൻ പറയും, അത് മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്. അപ്പോൾ പോലീസ് ഓഫീസർ അത്ഭുതത്തോടെ ചോദിക്കും, അങ്ങേക്ക് ഇവനെ അറിയാമോ? മെത്രാൻ പറയും, എനിക്കറിയാം. ആരാണ്? മെത്രാൻ്റെ ഉത്തരം, എൻ്റെ സഹോദരൻ എന്നാണ്. ഈ സഹോദരൻ എന്ന വാക്കുണ്ടല്ലോ, അതൊരു സാങ്കല്പിക വാക്കല്ല, അതൊരു കാലൻ രൂപപ്പെടുത്തിയ ഏറ്റവും ആധുനികമായ മൂല്യത്തിൻ്റെ അടിസ്ഥാന അടയാളമാണ് സാഹോദര്യം. ആ സാഹോദര്യം ജനാധിപത്യത്തിൽ നിലീനമായിരിക്കുന്നു എന്നാണ് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ തോതിൽ സ്വപ്നം കണ്ട മനുഷ്യരൊക്കെ കരുതിയത്. ഇന്ന് ആഗോള മുതലാളിത്തം ഈ ആശയത്തെ സമ്പൂർണമായി ഉപേക്ഷിച്ചത് നിങ്ങൾക്കറിയാം. സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു അശ്ലീല പദം പോലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാലത്ത് സാഹോദര്യം എന്ന ആശയത്തിന് യാതൊരർത്ഥവും ഇല്ല. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി ആൻഡ് എക്കണോമിക് ഡെമോക്രസി, ഇതൊരു തൃത്വമാണ് എന്ന് അദ്ദേഹം പറയും. ഈ തൃത്വത്തിലൂടെയല്ലാതെ നിങ്ങൾക്ക് ജനാധിപത്യം സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഈ തൃത്വത്തിൽ വാസ്തവത്തിൽ രണ്ടും ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, സോഷ്യൽ ഡെമോക്രസിയും അതുപോലെ തന്നെ എക്കണോമിക് ഡെമോക്രസിയും. അവശേഷിക്കുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ വളരെ വളരെ ഉപരിപ്ലവമായ ചില ചട്ടക്കൂടുകൾ മാത്രമാണ് എന്നതാണ് ലോക യാഥാർത്ഥ്യം. അതുകൊണ്ട് മുതലാളിത്തം 18, 19, 20 നൂറ്റാണ്ടുകളിൽ അത് സ്വയം ഉയർത്തിപ്പിടിച്ചതായി അഭിനയിച്ച ജനാധിപത്യ മൂല്യങ്ങൾ, വ്യക്തിയുടെ സ്വാതന്ത്ര്യമെന്ന സങ്കല്പം, വികസനവും പുരോഗതിയും എന്ന ആശയങ്ങൾ, ഇതൊക്കെ ഏതാണ്ട് വലിയ തോതിൽ കൈയൊഴിയുകയും മുതലാളിത്തത്തിൻ്റെ മാനവികതാ നാട്യങ്ങളും പുരോഗതി ദർശനവും വ്യക്തിവാദവും ഒക്കെ പ്രതിസന്ധിയിലാവുകയും ചെയ്തൊരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇങ്ങനെ മുതലാളിത്ത നാഗരികത ഒരു വമ്പൻ പ്രതിസന്ധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സ്റ്റിഗ്ലിറ്റ്സ് പറയുന്നത് 1% വേണ്ടി 1% 1% നടത്തുന്ന ഭരണമായി ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിലെ ജനാധിപത്യം മാറി.
ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്നു എന്നതിൽ ഈ ജനങ്ങൾ 1% മാത്രമായി തീരുകയും 99% പുറത്തായി തീരുകയും ചെയ്യുന്നു എന്നതാണ് സമകാലിക മുതലാളിത്ത ജനാധിപത്യത്തിൻ്റെ സ്വരൂപം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകാലം മുതലാളിത്തം അതിൻ്റെ മികവായി ഉയർത്തിപ്പിടിച്ചതൊക്കെ ഏതാണ്ട് കൈയൊഴിയപ്പെടുന്നു എന്ന് നമുക്ക് മുമ്പിൽ പല വിധാനങ്ങളിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തെ മുൻനിർത്തിയാണ് മുതലാളിത്ത നാഗരികത ഒരു സൈക്ലിക് ക്രൈസിസിലല്ല, ഒരു സിസ്റ്റമിക് ക്രൈസിസിലാണ് എന്ന് സ്റ്റിഗ്ലിറ്റ്സ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 100-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പടിഞ്ഞാറിൻ്റെ പതനം എന്ന പേരിൽ ഒരു ഗ്രന്ഥം വലിയൊരു ചരിത്രകാരൻ എഴുതുകയുണ്ടായി. ഓസ്വാൾഡ് സ്പെംഗ്ലർ എന്ന ചരിത്രകാരൻ ഡിക്ലൈൻ ഓഫ് ദ വെസ്റ്റ് എന്ന ഗ്രന്ഥം എഴുതുകയുണ്ടായി. 100 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ കൗതുകപൂർവ്വം കാണാവുന്ന സ്റ്റിഗ്ലിറ്റ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പാശ്ചാത്യ നാഗരികതയുടെ ഗർഭഗൃഹമെന്ന് വിളിക്കപ്പെട്ട ഗ്രീസിൽ നിന്ന് ദക്ഷിണ അർദ്ധഗോളത്തിലെ രാജ്യങ്ങളിലേക്ക് 2012-ലും 2013-ലുമായി കുടിയേറിയത് ഏതാണ്ട് 30 ലക്ഷത്തോളം ആളുകളാണ് എന്ന് അദ്ദേഹം പറയുന്നു. 3-ാം ലോകത്ത് നിന്ന് 1-ാം ലോകത്തേക്കുള്ള കുടിയേറ്റങ്ങൾക്ക് പകരം 1-ാം ലോകത്ത് നിന്ന് 3-ാം ലോകത്തിലേക്കുള്ള കുടിയേറ്റങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രസന്ധി സമാഗതമായിരിക്കുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഈ നിലയിൽ പടിഞ്ഞാറിൻ്റെ വലിയ ഒരു പ്രതിസന്ധി, മുതലാളിത്ത നാഗരികതയുടെ വലിയൊരു പ്രതിസന്ധി നമുക്ക് മുമ്പിൽ പല രൂപത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ലോക നാഗരികത, ഒരുപക്ഷെ ആധുനിക നാഗരികത ഒരു പ്രതിസന്ധിയിൽ എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വിനാശകരമായ മുഖം മറ്റെന്തിലുമുപരിയായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിയുന്ന സ്ഥാനങ്ങളിലൊന്നാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഒരു പാരിസ്ഥിതിക പ്രശ്നമല്ല, കാലാവസ്ഥാ വ്യതിയാനം ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നത്തിന് കൈവന്ന പാരിസ്ഥിതിക മുഖമാണ് കാലാവസ്ഥാ വ്യതിയാനം. അതുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നോട്ട് ക്ലൈമറ്റ് ചേഞ്ച് ബട്ട് ചേഞ്ച് സിസ്റ്റമിക് ചേഞ്ച് എന്ന് പലരും പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ മാത്രമായി പരിഹരിക്കാൻ പറ്റില്ല, വ്യവസ്ഥയെ പരിഹരിക്കണം. എന്താണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനം? ഐക്യരാഷ്ട്രസഭാ റിപ്പോർട്ടുകളിലൊക്കെ കൗതുകപൂർവം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്യം, ഇതൊരു മാൻമെയ്ഡ് പ്രോബ്ലമാണ് എന്ന്, മനുഷ്യനിർമ്മിത പ്രശ്നമാണ്. അന്തരീക്ഷവായുവിൽ കാർബണിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നു, കാർബണിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നതുകൊണ്ട് അന്തരീക്ഷ താപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷ താപത്തിൻ്റെ വർധനവ് സമുദ്രജല പ്രവാഹങ്ങളുടെ ഗതി മാറ്റുന്നു, മഞ്ഞുമലകൾ ഉരുകുന്നു, കടൽ ചൂടുകൂടുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി വമ്പിച്ച പാരിസ്ഥിതിക ദുരന്തങ്ങൾ പല രൂപത്തിൽ ആവർത്തിക്കുന്നു. ഇന്ന് ലോകശാസ്ത്ര സമൂഹം IPCC ഇൻ്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന പേരിൽ ലോകത്തെ 2-3000 ശാസ്ത്രജ്ഞന്മാരുൾപ്പെടുന്ന ഒരു വിപുല സമിതി ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ 2007-08 ഘട്ടത്തിൽ പുറത്തിറക്കിയ 4-ാമത്തെ റിപ്പോർട്ടിൽ കൗതുകകരമായൊരു പരാമർശമുണ്ട്. ആ പരാമർശം എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ മുഴുവൻ സമൂഹങ്ങളും രാജ്യങ്ങളും 1-ാം ലോകത്തെ പോലെ വികസിക്കാത്തത് കൊണ്ടാണ് ഭൂമി ബാക്കിയുള്ളത് എന്ന്. വികസിച്ചതുകൊണ്ടല്ല, വികസിക്കാത്തതുകൊണ്ട്. കാരണം അമേരിക്കയിലെ ഒരു പൗരൻ്റെ പ്രതിശീർഷ കാർബൺ എമിഷൻ എന്ന് പറയുന്നത് 27 ടണ്ണാണ്. 27 ടൺ കാർബൺ എമിഷനാണ് പ്രതിശീർഷം തലവാരത്തിൽ അമേരിക്കയിലെ ഒരു പൗരൻ്റെതായിട്ടുള്ളത്. ലോകത്തെ 700 ചില്ലാൻ കോടി മനുഷ്യരിൽ ഏതാണ്ട് 400 കോടിയോളം മനുഷ്യരുടെ പ്രതിശീർഷ കാർബൺ എമിഷൻ 2 ടണ്ണാണ്. ഈ 27 ടൺ എന്ന പ്രതിശീർഷ കാർബൺ എമിഷൻ്റെ നിലവാരത്തിലേക്ക് ലോകത്തെ 700 കോടി മനുഷ്യർ എത്തിച്ചേർന്നിരുന്നു എങ്കിൽ ഭൂമി എന്നേ അവസാനിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വികസിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ വികസിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഏത് ധനിക രാഷ്ട്രത്തോടും ലോകത്തെ ദരിദ്ര ജനതയ്ക്ക് തലയുയർത്തി പറയാവുന്നൊരു കാലം സമാഗതമായിരിക്കുന്നു. ഗാന്ധിജി പണ്ട് ഹിന്ദു സ്വരാജ് എഴുതുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞ കൗതുകമുള്ളൊരു വാക്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ ഇംഗ്ലണ്ടെന്ന ഇത്തിരിപ്പോന്ന സാമ്പത്തിക സാമ്രാജ്യം ലോകത്തെ അടിമയാക്കിയിരിക്കുന്നു. അപ്പോൾ
ഇന്ത്യ പോലെയോ മറ്റോ ഉള്ള ഒരു വലിയ രാജ്യം സാമ്പത്തിക ചൂഷണത്തിന് മുതിർന്നാൽ നാം ഈ ലോകം ഒറ്റയടിക്ക് തിന്ന് തീർക്കുമല്ലോ. ഗാന്ധിജി 1909 പറഞ്ഞൊരു കാര്യമാണ്. ഇംഗ്ലണ്ട് എന്ന ചെറിയ രാജ്യം സാമ്പത്തിക സാമ്രാജ്യത്തിന് സാമ്രാജ്യത്വത്തിന് ലോകത്തെ അടിമയാക്കിയിട്ട് ലോകം ഇതുപോലെയായി തീർന്നിരിക്കുന്നു. മനുഷ്യവംശം ഇന്ത്യയെപ്പോലെ ചൈനയെപ്പോലെയുള്ള വലിയ രാജ്യങ്ങൾ ഈ നിലയിൽ വളർന്നാൽ ലോകം ബാക്കിയുണ്ടാവില്ല എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണം നിങ്ങൾക്ക് IPCC 4 റിപ്പോർട്ടിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് ഇത് മുതലാളിത്തം നേരിടുന്ന വളർച്ചയുടെ മൗലികമായൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ ശാസ്ത്ര സമൂഹം പറയുന്ന കൗതുകമുള്ളൊരു കാര്യം, 19-ാം നൂറ്റാണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ച് ആധുനികതയിലേക്ക് മുതലാളിത്ത നാഗരികതയിലേക്ക് ലോകം പ്രവേശിക്കുന്ന സമയത്ത് അന്തരീക്ഷവായുവിലെ കാർബണിൻ്റെ തോത് എന്ന് പറയുന്നത് 200 PPM മുകളിലായിരുന്നു അത്രേ. 200 PPM മീൻസ് പാർട്സ് പെർ മില്യൺ. അത് 1996 ക്യോട്ടോ ഉടമ്പടിയുടെ ഘട്ടം എത്തുമ്പോഴേക്കും അത് 390 PPM ആയിക്കഴിഞ്ഞു. അന്തരീക്ഷവായുവിലാകാവുന്ന കാർബണിൻ്റെ പരമാവധി അളവായി കണക്കാക്കുന്നത് 450 PPM ആണ്. 450. 1996 അത് 390 ആണ്. 2010 അത് 400 PPM എന്ന അതിർത്തിയും കടന്നിരിക്കുന്നു. എന്നു മാത്രമല്ല, പ്രതിവർഷം 1.6 PPM എന്ന തോതിൽ അന്തരീക്ഷവായുവിൽ കാർബണിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ നില തുടർന്നാൽ 25-30 വർഷത്തിനുള്ളിൽ 450 PPM എന്ന തോതിൽ, എന്ന ഇറിവേഴ്സിബിളായ, പിന്നെ നിങ്ങൾക്കൊരിക്കലും മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത ഒരു അതിർത്തി, ശാസ്ത്ര സമൂഹം അതിനെ വിളിക്കുന്നത് പ്ലാനറ്റ് ബൗണ്ടറി എന്നാണ്. നിങ്ങളുണ്ടാക്കിയ ബൗണ്ടറി അല്ല, പ്രകൃതിയുടെ സഹജമായ അതിർത്തിയുണ്ട്. ഈ അതിർത്തി ലംഘിക്കപ്പെടും. 450 PPM മുകളിലേക്ക് അന്തരീക്ഷവായുവിലെ കാർബൺ ഉയർന്നാൽ ഭൂമിയിലെ താപനില 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും ആ താപനിലയുടെ ഉയർച്ച സമുദ്രജലനിരപ്പിനെ അതിഭീമമായി ഉയർത്തിക്കൊണ്ടുവരികയും ഭൂമിയുടെ താപമാനം വൻതോതിൽ വർദ്ധിക്കുകയും 1 മീറ്റർ സമുദ്രജലനിരപ്പ് ഉയരുന്നത് മുതൽ 4 മീറ്റർ സമുദ്രജലനിരപ്പ് ഉയരുന്നത് വരെ അത് വഴിവെക്കുകയും ചെയ്യും എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. 1 മീറ്റർ സമുദ്രജലനിരപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 കോടി ആളുകളുടെ ആവാസ സ്ഥാനം മുങ്ങിപ്പോകും. 4 മീറ്റർ എന്ന് പറഞ്ഞാൽ 350 കോടി മനുഷ്യരുടെ ആവാസ സ്ഥാനം മുങ്ങിപ്പോകാവുന്നതാണ്. ഈ സാധ്യതയിലേക്ക് മനുഷ്യവംശം പതിയെ 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 ചുവടുവെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടയാളങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പല പല സൂചനകളായി നമുക്ക് മുമ്പിൽ തെളിയുകയും ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നാലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് മുതലാളിത്തത്തിൻ്റെ വികസന യുക്തിയാണ് എന്ന് നാം കാണേണ്ടത്. അത് കഴിഞ്ഞ് 200 കൊല്ലം കൊണ്ട്, അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭാ റിപ്പോർട്ടുകൾ പറയുന്ന മനുഷ്യനിർമ്മിത പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അവിടെ മറച്ചു വയ്ക്കപ്പെടുന്നൊരു കാര്യം, ഏത് മനുഷ്യനാണ്, ആദിവാസിക്കോ ഗോത്രവാസിക്കോ പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്നവനോ ദളിതരായ മനുഷ്യർക്കോ ഈ പ്രതിസന്ധിയിൽ എന്ത് പങ്കാണുള്ളത്? ഈ പ്രതിസന്ധി മനുഷ്യനിർമ്മിതമാണ്. പക്ഷെ മനുഷ്യവംശം അപ്പാടെയല്ല, മറിച്ച് മുതലാളിത്ത നാഗരികത ജന്മം നൽകിയ മനുഷ്യവംശമാണ് ഈ പ്രതിസന്ധിയുടെ ഉത്ഭവ കാരണം. ഇങ്ങനെ ഒരുപക്ഷെ മുതലാളിത്തം നിലനിൽക്കാൻ അർഹമല്ലാത്ത ഒന്നാണ് എന്നതിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തെളിവായി കാലാവസ്ഥാ വ്യതിയാനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് എന്ന് ഓർക്കണം. ഇതാണ് വലിയൊരു പ്രതിസന്ധി. 1850 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷങ്ങളായിരുന്നു 2013 മുതൽ 2017 വരെയുള്ള വർഷങ്ങൾ എന്നിപ്പോൾ കണക്കാക്കപ്പെടുന്നുണ്ട്. കാലാവസ്ഥ നിരീക്ഷിക്കപ്പെട്ട് തുടങ്ങുന്നത് 1.5 നൂറ്റാണ്ട് മുമ്പാണ്. അതിലേറ്റവും ചൂടേറിയ വർഷങ്ങൾ ആയിട്ട് കഴിഞ്ഞ 3-4 വർഷങ്ങൾ മാറിയിരിക്കുന്നു. 2100 ആകുമ്പോഴേക്കും, 20 ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഉഷ്ണവാതങ്ങൾ ഇന്നുള്ളതിൻ്റെ 200 മടങ്ങെങ്കിലും ആകാമെന്നും അത് ദക്ഷിണേഷ്യയെ പൊതുവെ തന്നെ ആവാസയോഗ്യമല്ലാതാക്കി മാറ്റാം എന്നും പലരും കരുതുന്നുണ്ട്. ശാസ്ത്ര സമൂഹത്തിൻ്റെ പല ഒബ്സർവേഷൻസ് ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ലോകത്തെ അതിഭീമമായ ഭൂഗർഭജലസ്രോതസ്സുകൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. അക്വിഫറുകൾ എന്ന് പറയുന്ന ഏറ്റവും ഭീമമായ
ജലസ്രോതസ്സുകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. വറ്റുന്നതിൻ്റെ തോത് ശാസ്ത്ര സമൂഹം കണ്ടെത്തിയിട്ടുള്ളത് അത് നിറയുന്നതിൻ്റെ 50 മടങ്ങ് വേഗത്തിലാണ് നാം അതിൽ നിന്ന് വെള്ളമൂറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. നിറയുന്നതിൻ്റെ 50 മടങ്ങ് വേഗത്തിൽ. അതുകൊണ്ട് അതിഭീമമായ പ്രതിസന്ധിയിലേക്ക് ജലം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യവംശത്തിന് 2-ാമത്തെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ആഗോള ശാസ്ത്ര സമൂഹം 2017 നവംബറിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും അന്തിമ ദിവസത്തിൻ്റെ ക്ലോക്ക് 2 മിനിറ്റിലേക്ക് അടുപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. അവസാന മുഹൂർത്തത്തിലേക്ക് 2 മിനിറ്റ് മാത്രം എന്ന് കണക്കാക്കുകയും ചെയ്തു. ഈ 2 മിനിറ്റ് എന്നുള്ളത് വാസ്തവത്തിൽ 2-ാം ലോകയുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് വരികയാണ്. 2-ാം ലോകയുദ്ധം ഉണ്ടാക്കിയ മഹാനാശത്തിൻ്റെ സന്ദർഭത്തിന് ശേഷം ആദ്യമായിട്ടാണ് അവസാന മുഹൂർത്തത്തിലേക്ക് 2 മിനിറ്റ് മാത്രം അകലം എന്ന ഒരു കണക്കാക്കൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ 2 മിനിറ്റിലേക്കുള്ള അതിൻ്റെ അടുത്തു വരവ് അടിസ്ഥാനപരമായി ചൂണ്ടിക്കാണിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ചെറിയ ഒരു പ്രശ്നമല്ല. ഇന്നിപ്പോൾ ലോകശാസ്ത്ര സമൂഹം വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അന്റാർട്ടിക്കയിലെ പെൻ ഐലൻഡ് ബേ എന്നറിയപ്പെടുന്ന ഒരു സ്ഥാനത്തെ 2 അതിഭീമമായ മഞ്ഞുമലകൾ എത്ര വേഗം ഉരുകുന്നു എന്നതാണ്. ഈ 2 മഞ്ഞുമലകൾ ഉരുകിയാൽ സമുദ്രജലനിരപ്പ് 11 അടി വരെ ഉയരാം എന്ന് ശാസ്ത്ര സമൂഹം കണക്കാക്കുന്നുണ്ട്. ഇതൊന്നും അതിവിദൂരമായ ഏതോ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതല്ല കേട്ടോ, 30-ോ 40-ോ വർഷത്തിനകം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്നത് അടിസ്ഥാനപരമായി മുതലാളിത്ത വികസനത്തിൻ്റെ 18-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്ന മുതലാളിത്ത വികസനത്തിൻ്റെയും മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെയും അന്തിമമായ അസാധ്യതയെ, അത് അസാധുവാണ് എന്നതിനെ തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ശാസ്ത്ര സമൂഹം വിലയിരുത്തുന്നത്. ഈ പ്രതിസന്ധിയുടെ മുന്നിൽ നിന്നിട്ട് വേണം മാർസിസത്തിൻ്റെ പാരിസ്ഥിതിക ദർശനം എന്താണ് എന്നാലോചിക്കാൻ. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മാർക്സിസം എന്നത് അടിസ്ഥാനപരമായി മുതലാളിത്തം ജന്മം നൽകിയ രോഗാതുരതകളോടുള്ള വിമർശനവും അതിനെതിരായ ചെറുത്തുനിൽപ്പും അതിനെ മറികടക്കാനുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങളുമാണ്. അതുകൊണ്ട് മുതലാളിത്തം ജന്മം നൽകിയ രോഗാതുരതയുടെ ഏറ്റവും മാരകമായ രൂപമായി പരിസ്ഥിതി നാശം നമ്മുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് അതേക്കുറിച്ച് മാർസിസം എന്ത് പറയുന്നു, മാർസിസത്തിന് എന്ത് പറയാനുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം. എന്തുകൊണ്ടാണ് മുതലാളിത്തം ഒരു വ്യവസ്ഥ എന്ന നിലയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തതായി കഴിഞ്ഞത്? മുതലാളിത്ത ഉൽപ്പാദനത്തിന് 3 കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയാം. 1, മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനമായിരുന്ന വിഭവങ്ങൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അശ്മ ഇന്ധനങ്ങൾ, ഖനിജ ഇന്ധനങ്ങൾ, ക്രൂഡ് ഓയിലായിട്ടും കൽക്കരിയായിട്ടും ഒക്കെ നാം മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തുകൊണ്ടിരുന്ന ഇന്ധനങ്ങൾ പടിപടിയായി കുറയുകയാണ്, അത് ഏതാണ്ട് അവസാനിക്കുകയാണ്. അവശേഷിക്കുന്നവ കണ്ടെടുക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതും വളരെ ചെലവേറിയതുമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഉദാഹരണം മണലാണ്. മണല് എത്രയും സ്വാഭാവികമായിരുന്നു, എത്രയും ലളിതമായിരുന്നു ഒരു 1/4 കാൽ നൂറ്റാണ്ട് മുമ്പ്, ഇന്ന് എത്രമേൽ അസ്വാഭാവികമായിരിക്കുന്നു, എത്രമേൽ അലഭ്യമായിരിക്കുന്നു എന്ന് നോക്കിയാൽ മതി. 25 കൊല്ലം മുമ്പ് മണല് കിട്ടാത്തൊരു സാധനമാവും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ വലിയ പ്രയാസമായിരുന്നു. വെള്ളം കുപ്പിയിൽ വിൽക്കുന്ന കാലം വരുമെന്നത് വിചിത്രമായൊരു കൗതുക ഭാവനയായിരുന്നത് വളരെ അകലെയൊന്നുമല്ല, 1/4 കാൽ നൂറ്റാണ്ട് മുമ്പ് അങ്ങനെയായിരുന്നു. ഇന്ന് പക്ഷേ വെള്ളം കുപ്പിയിൽ വിൽക്കുന്നു എന്നുള്ളത് നാം ശ്വസിക്കുന്നു എന്നതുപോലെ അത്രമേൽ സ്വാഭാവികമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത കുറയുന്നു, ആ പ്രകൃതി വിഭവങ്ങളെ മുഴുവൻ കുത്തിക്കവർന്നുണ്ടാക്കുന്ന നാഗരികതയുടെ വളർച്ച പ്രതിസന്ധിയിലേക്ക് എത്തുന്നു, ഉള്ള വിഭവങ്ങളുടെ ലഭ്യത അത്യന്തം വിലപിടിച്ചതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നിലയിൽ ഒരു നാഗരിക സംവിധാനത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് 1-ാമത്തെ കാരണം. 2-ാമത്തേത്, മുതലാളിത്ത വളർച്ചയുടെ ഘട്ടത്തിൽ
ഈ പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ ഉപയോഗിച്ചത് മിക്കവാറും ഒന്നാം ലോകം എന്ന് നാം വിളിച്ച പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളാണ്. ഇപ്പോഴാകട്ടെ ഈ ഒന്നാം ലോകത്തിനപ്പുറം ഇന്ത്യയും ചൈനയും അടക്കമുള്ള ഒന്നാം ലോകത്തിൻ്റെ പല മടങ്ങ് നൂറുകണക്കിന് മടങ്ങ് വലിപ്പമുള്ള അത്ര തന്നെ ജനസാന്ദ്രതയുള്ള സമൂഹങ്ങൾ ഈ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു വൻതോതിൽ. അങ്ങനെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ഉപയോഗിക്കപ്പെട്ടതിൻ്റെ 1000 മടങ്ങ് ശക്തിയിൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു ലോക സന്ദർഭം നമുക്ക് സംജാതമായിരിക്കുന്നു. ഈ സമൂഹത്തിന് ഉപയോഗിക്കാൻ പോകുന്ന വിഭവങ്ങൾ നിശ്ചയമായും ഭൂമിയിലില്ല എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്, സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയ അത്യന്ത ഗുരുതരമായ ഫലങ്ങൾ, അത് മലിനീകരണമാകാം, കാലാവസ്ഥാ വ്യതിയാനമാകാം, വിഭവങ്ങളുടെ ലഭ്യതയില്ലായ്മയാകാം, ഇതൊക്കെ അത്യന്ത ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുന്നു. വിഭവങ്ങളുടെ അനന്തമായ ശോഷണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കെന്നത് ബൗൾഡിംഗ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, കെന്നത് ബൗൾഡിങ്ങിൻ്റെ ഒരു നിരീക്ഷണം കൗതുകമുള്ള നിരീക്ഷണമാണ്. അദ്ദേഹം പറയുന്നത്, പരിമിതമായ വിഭവങ്ങളുള്ള ഈ ലോകത്ത് അപരിമിതമായ വളർച്ച സാധ്യമാണ് എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒന്നുകിൽ ഭ്രാന്തായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരിക്കും എന്നാണ്. കാരണം നമ്മുടെ മുഖ്യധാര സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഈ വളർച്ചയെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഈ വളർച്ചയ്ക്കുള്ളിൽ അരങ്ങേറുന്ന ആന്തരിക വൈരുദ്ധ്യങ്ങളെ കാണാതിരിക്കുകയും ചെയ്യുന്നതിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഒന്നുകിൽ ഭ്രാന്തനായിരിക്കും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനായിരിക്കും, അല്ലാത്തൊരാൾക്ക് ഇത് കാണാൻ പറ്റില്ല. ചോംസ്കി പറയുന്നൊരു കൗതുകമുള്ള കാര്യമുണ്ട്. ചോംസ്കി പറയുന്നുണ്ട്, പാരിസ്ഥിതിക വിനാശത്തെ ഏറ്റവും നന്നായി തിരിച്ചറിയാൻ കഴിയുന്നത് നിങ്ങൾ ഈ പണ്ഡിതന്മാർക്കൊന്നുമല്ല, ഒരുപക്ഷെ ഒരു ഗോത്രവാസിക്കായിരിക്കും എന്നാണ്. സിയാറ്റിൽ മൂപ്പനാണല്ലോ ആദ്യം പറഞ്ഞത്, ഈ ഭൂമി എനിക്ക് വിലയ്ക്ക് തന്നേക്കൂ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പനാണ് ആദ്യം ചോദിച്ചത്, ആരാണ് ഈ കാറ്റിന് വില നിശ്ചയിക്കുക, ആരാണ് ഇവിടെ പെയ്യുന്ന മഴയ്ക്ക്, ഇവിടെ ഒഴുകുന്ന പുഴയ്ക്ക്, ഈ സസ്യജലതാദികൾക്ക്, ഈ കാറ്റിന്, ഈ കുളിർമയ്ക്ക് ആരാണ് വില നിശ്ചയിക്കുക? മുതലാളിത്തം പക്ഷേ വില നിശ്ചയിച്ചു കഴിഞ്ഞു കേട്ടോ. ഈ കാറ്റിനും ഈ പുഴയ്ക്കും ഈ മഴയ്ക്കും പെയ്ത വെള്ളത്തിനും ഒഴുകുന്ന വെള്ളത്തിനും എല്ലാം വില നിശ്ചയിക്കുന്ന ഒരു സംവിധാനവുമായി മുതലാളിത്തം പിന്നെ വളർന്നു വന്നത് നമുക്ക് കാണാൻ കഴിയും. സിയാറ്റിൽ മൂപ്പൻ ഓർത്തുകൊണ്ടുകൂടിയായിരിക്കും ചോംസ്കി പറഞ്ഞത്, ഒരു ഗോത്രവാസിക്ക് ഇത് നിങ്ങളെക്കാൾ മുമ്പേ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞേക്കും എന്നത്. ഒരുപക്ഷെ ഒരു ഗോത്രവാസിക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടുകൂടിയാകണം ലോകത്തെ ഗോത്രവാസിയായ ഒരേ ഒരു രാഷ്ട്രത്തലവൻ ഇവോ മൊറൈൽസ്, അദ്ദേഹം 2013 പാസാക്കിയ ഒരു നിയമം. ആ നിയമം അനുസരിച്ച് പ്രകൃതിക്കും മനുഷ്യനും ഭൂമിയിൽ തുല്യാവകാശമാണ്. മനുഷ്യന് ഭൂമിയിലുള്ള അവകാശങ്ങൾക്ക് തുല്യമായി പ്രകൃതിക്ക് അവകാശങ്ങൾ നൽകുന്ന ഒരു നിയമം കൊണ്ടുവന്ന രാഷ്ട്രത്തലവൻ ഒരു ഗോത്രവാസിയാണ് എന്നത് ഒരുപക്ഷെ ചോംസ്കി പറഞ്ഞതിനെ തെളിയിക്കുന്നുണ്ട്. കാരണം ഒരു ഗോത്രവാസിക്ക് എളുപ്പം മനസ്സിലാവും ഈ പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു, അയാളതിനെ തൻ്റെ സഹജാവബോധം കൊണ്ട് തിരിച്ചറിയും, നാം കണക്ക് കൊണ്ട് മറച്ചു പിടിക്കും. ലൈസ് അട്ടർ ലൈസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്, നുണകൾ വൻനുണകൾ പിന്നെ സ്ഥിതിവിവരക്കണക്കുകൾ എന്നാണ് പലപ്പോഴും പറയുക. അതുകൊണ്ട് സ്ഥിതിവിവരം കൊണ്ട് നാം പുരോഗമിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കും, പക്ഷേ അതിനുള്ളിൽ സംഭവിക്കുന്ന ഈ വൈരുദ്ധ്യങ്ങളെ നാം തിരിച്ചറിയുക ഇല്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇതൊന്നും അത്ര പുതിയ കാര്യങ്ങളല്ല. 1970 ക്ലബ് ഓഫ് റോം എന്ന കൂട്ടായ്മ, ശാസ്ത്രജ്ഞന്മാർ, രാഷ്ട്രതന്ത്രജ്ഞന്മാർ, വലിയ പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ലിമിറ്റ്സ് ടു ഗ്രോത്ത്, വളർച്ചയുടെ അതിർത്തികൾ ഉണ്ടാകണം, നിങ്ങൾക്ക് അനന്തമായി വളരാൻ കഴിയില്ല എന്ന് മനുഷ്യംശത്തോട് പറഞ്ഞത് 1970. ഇപ്പോൾ 45 വർഷം പിന്നിട്ടിരിക്കുന്നു. അന്നൊത്തുകൂടി എൻ്റെ തുടർച്ചയിൽ ചേർന്ന് ഈ ക്ലബ് ഓഫ് റോമിൻ്റെ സമീപകാല സമ്മേളനങ്ങളൊന്ന് പറഞ്ഞു, 40 കൊല്ലം മുമ്പ് നൽകിയ എല്ലാ മുന്നറിയിപ്പുകളും പാഴായിപ്പോയിരിക്കുന്നു. ഈ 40 കൊല്ലത്തിനിടയിൽ നമ്മുടെ കൺമുമ്പിലൂടെ അത് പാഴായി പോകുന്നത് നാം കണ്ടുനിന്നു. ഇനി അടുത്തൊരു മുന്നറിയിപ്പിന് വാസ്തവത്തിൽ മനുഷ്യവംശത്തിന് മുമ്പിൽ ഏറെയൊന്നും ബാക്കിയില്ല എന്ന് ആ കൂട്ടായ്മ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അത്യന്തം സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷം, പാരിസ്ഥിതിക വിനാശത്തിൻ്റെ ഒരു രൂപത്തിൽ മനുഷ്യവംശത്തെ
പ്രകൃതിയെ ആഗമാനം വിഴുങ്ങാൻ പോകുന്ന ഒന്നായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ് ഒരർത്ഥത്തിൽ മുതലാളിത്ത നാഗരികത നിലനിൽക്കാൻ യോഗ്യമല്ല എന്നതിന് ചരിത്രം അവശേഷിപ്പിച്ച ഏറ്റവും വലിയ തെളിവുകളിലൊന്നായി നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഈ നാഗരികത ഒരു മഹാപ്രതിസന്ധിയിൽ നീങ്ങുകയാണോ എന്ന ചോദ്യം ഉന്നയിക്കാനായിട്ട് ശ്രമിച്ചത്.